എല്ലാവർക്കും മിനി സ്റ്റോക്കിന്റെ വക വിഷു ആശംസകൾ വിഷു മൂന്നാല് കൊല്ലായിട്ട് നമ്മൾ വിഷുവും കാര്യങ്ങളും അങ്ങനെ ആഘോഷിക്കാറില്ല അല്ലേ വിഷു എന്ന് മാത്രമല്ല ഒരു ആഘോഷങ്ങളും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല എനിക്ക് തോന്നുന്നു ആ പ്രളയം വന്ന ഒരു ഇയർ തൊട്ട് ഈ ഒരു 2021 വരെയുള്ള ഒരു വർഷം നമുക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക എല്ലാ ആഘോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ ഈ ഒരു വർഷം നമ്മൾ ഇപ്പോൾ എല്ലാ ആഘോഷങ്ങളൊക്കെ ചെറുതായിട്ട് ആഘോഷിച്ച് തുടങ്ങുന്നുണ്ട് കൊറോണ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോൾ അതൊക്കെ ഒന്ന് ശമനമായിട്ടുണ്ട് നമ്മൾ ഒരുവിധം നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങി ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് തുടങ്ങി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിക്കാം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് അതായത് ഞാൻ ചെയ്യുന്ന ഒരു വിഷു ലുക്ക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ അതായത് നമ്മൾ വിഷുവിൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസും അതിന് പറ്റിയ കുറച്ച് ഓർണമെൻറ്റ്സും അതിൻ്റെതായ ചെറിയ ചെറിയ മേക്കപ്പ് ടിപ്പൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ ഞാനിടുന്ന ഡ്രസ്സൊക്കെ നമ്മൾ മീഷോ തന്നെയാണ് വാങ്ങിയത് വളരെ റേറ്റ് കുറവിലുള്ള കുറച്ച് ഡ്രസ്സുകൾ വിഷു സ്പെഷ്യൽ ഡ്രസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ തവണ നമ്മുടെ മീഷോയുടെ ഹോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ കുറേ പേര് എന്നോട് പ്രൊഡക്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ പേർക്ക് ഇപ്പോൾ അതിൽ നിന്ന് കുറേ ടോപ്പുകൾ ബുക്ക് ചെയ്ത് കൊടുത്തു ചിലവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മീഷോ ആപ്പ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിലൊരു 100 രൂപ ഓഫ് കിട്ടും അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഒരു 100 രൂപ ഓഫ് അതായത് ഒരു 550 രൂപയുടെ ആണെങ്കിൽ അത് നമുക്ക് 450 രൂപയ്ക്ക് കിട്ടും അങ്ങനെ കുറച്ച് പേര് എന്നോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ മീഷോയിൽ കിടക്കുന്ന പ്രൊഡക്റ്റ് റേറ്റ് 450 ആണ് പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ അത് 550 ആണ് അപ്പോൾ എന്തിനാണ് വെറുതെ 100 രൂപ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് തന്നെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു എന്താണ് അവർക്ക് അതിൽ ബുക്ക് ചെയ്യാനുള്ള ടെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതിലൊന്ന് മെർജ് ചെയ്യണം അത് അത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല സേഫാണ് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ സേഫാണ് പേടിയൊന്നും വേണ്ട ഇതെന്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കതിന് പകരം കംഫർട്ടായിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് അവരയക്കും അതല്ല നമുക്കത് റീഫണ്ടാണ് വേണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പൈസ കയറുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് മെർജ് ചെയ്യാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മീഷോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അക്കൗണ്ട് മെർജ് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കാരണം ഞാനിപ്പോൾ മീഷോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് മീഷോ ആപ്പ് വന്നു തുടങ്ങി ഞാൻ മീഷോ യൂസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട എല്ലാ കാര്യങ്ങളും സേഫാണ് അതുപോലെ തന്നെ അതുകൊണ്ടാണ് എനിക്ക് കുറേ പേർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാതിരുന്നത് കാരണം എന്തിനാ വെറുതെ 100 രൂപ കളയണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് തന്നെ ബുക്ക് ചെയ്തോളാം പറയുകയാണ് ഉണ്ടായത് എങ്കിലും നിങ്ങളുടെ റെസ്പോൺസിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മീഷോയുടെ ഒരു ചെറിയ ഹോളും അതുപോലെ തന്നെ വിഷു ലുക്കും കൂടിയാണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം ആദ്യം നമ്മളിടുന്നത് ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഓണം വിഷു എന്ത് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് സാരിയാണ് സെറ്റ് സാരിയിൽ ഒരു നല്ലൊരു കളക്ഷനാണ് കേട്ടോ വലിയ റേറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള നല്ല ട്രഡീഷണൽ ലുക്കുള്ള ഒരു സെറ്റ് സാരിയാണ് നമ്മൾ ആദ്യത്തെ ലുക്കെന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുർത്തയാണ് കുർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ട്രെൻഡി ആയിട്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് കാരണം എല്ലാവർക്കും എപ്പോഴും സാരി എടുക്കാൻ ഇഷ്ടമല്ലല്ലോ അല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് വിഷു അതുപോലെ ഓണം അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ നല്ല ട്രഡീഷണൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുർത്തയാണ് അടുത്തായിട്ട് കാണിക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുട്ടികൾ മുതൽ ഇപ്പോൾ ഒരുവിധ ഏജ് ആയാൾക്കൊക്കെ ഇഷ്ടമാണ് പാവാടയും ബ്ലൗസ് ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത ലുക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ട്രഡീഷണൽ ഒരു പാവാടയും ബ്ലൗസുമാണ് അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു നോർമൽ സാരി അതായത് നമ്മളെല്ലാ ഫംഗ്ഷനും എല്ലാവർക്കും ഇങ്ങനെ വൈറ്റ് സാരി ഉടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെയുള്ളവർക്കും അതുപോലെ ഉടുത്ത് നിൽക്കാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളല്ലേ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു ചൂടൊന്നും എടുക്കാതെ നല്ല നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കോട്ടൺ സാരിയാണ് അടുത്ത് ചെയ്യുന്നത് എല്ലാം ഏജായവർക്കും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് മീഷോ തന്നെയാണ് വാങ്ങിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ മുൽമുൽ കോട്ടൺ ആണ് അതുകൊണ്ട് നല്ല എന്താ പറയുക നല്ല ഫ്രീ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ട്രെൻഡാണ് അങ്ങനത്തെ ഒരു സാരിയാണ് അടുത്തത് പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ധാവണിയാണ് ധാവണി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അതിപ്പോൾ ഒരു നല്ലൊരു ഫാഷനബിളായിട്ട് നടക്കുന്ന ആളുകൾക്കായാലും മോഡലൊന്നും ഒട്ടും ഇഷ്ടമില്ലാതെ നാടൻ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോസ്റ്റ്യൂമാണ് ധാവണി നമ്മുടെ ഫംഗ്ഷനായാലും ഒരു എന്താ പറയുക ഓണം വിഷു അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ ആയാലും നമുക്ക് ഇടാൻ ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് ധാവണി അപ്പോൾ അതാണ് പിന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം
നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സിമ്പിൾ മേക്കപ്പാണ് ചെയ്യണേ. നമ്മൾ അതിന് നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുക്കുംബറിൻ്റെ നമ്മുടെ ബയോടെക്കിൻ്റെ ടോണർ ഉണ്ടല്ലോ, അത് തന്നെ ആദ്യം യൂസ് ചെയ്യാം കേട്ടോ. ഒരു കോട്ടണിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലോ അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൺക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചർ ക്രീം ഏതെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബയോടെക്കിൻ്റെ തന്നെയാണ് മോയ്സ്ചർ ക്രീം യൂസ് ചെയ്യാറ്. അതും ഒന്ന് അപ്ലൈ ചെയ്യാം. മോയ്സ്ചർ ക്രീം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇടുന്നത് ഡാസ്ലറിൻ്റെ ചെറിയൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ലിക്വിഡ് ഫോമാണ്. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകുന്നല്ലോ, വീട്ടിൽ നിൽക്കല്ലേ, അപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് മുകളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓയിലി ആൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇടാം. ഞാനിപ്പോൾ ലാക്മിയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ എന്താ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നെക്കിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നെക്കിലും ഇയറും നമ്മുടെ ഫൗണ്ടേഷന് പൗഡർ കിട്ടി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കണ്ണ് എഴുതാൻ എടുക്കുന്നത് നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക്കാണ്. അടിയിലും അതുപോലെ തന്നെ മുകളിലും ഇത് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. ഐലൈനർ മസ്കാര, ആംബറിൻ്റെ മസ്കാരയാണ്. ഒരു രണ്ട് കോട്ട് ഇടണം കേട്ടോ, നല്ല ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഐബ്രോ കൂടെ ഒന്ന് ഷേപ്പാക്കാം. എൻ്റെ ഐബ്രോ ഓൾറെഡി നല്ല ബ്ലാക്ക് ആണ്, അതുപോലെ നല്ല കട്ടിയുള്ള കാരണം ഒരുപാട് ഇത് യൂസ് ചെയ്യേണ്ടി വരാറില്ല കേട്ടോ. നമുക്ക് ഐഷേഡ് ആയിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യണത്. നമ്മുടെ ലിപ്സ്റ്റിക് ലിക്വിഡ് ഫോമാണ്, ഡാസ്ലറിൻ്റെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് കഴിഞ്ഞ് ഞാനിടലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഹൈലൈറ്ററായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കേട്ടോ യൂസ് ചെയ്യണേ. കൈ കൊണ്ട് എന്തായാലും മതി, ബഡ്സ് ആണെങ്കിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐഷാഡ് ഇതന്നെയാണ്. നമ്മുടെ ട്രഡീഷണൽ ലുക്കൊക്കെ കാരണം ഒരു ഗോൾഡ് കളർ പൊട്ടാക്കാൻ വെച്ചു. ഞാൻ സാധാരണ ബ്ലാക്ക് ആണ് തൊടാറ്. മേക്കപ്പ് കഴിഞ്ഞ് നമുക്ക് തലമുടി എന്ത് കെട്ടണം, കുറേ ഇഷ്ടമാണ് കേട്ടോ. മുടി കെട്ടാം, ഓരോ മുടികളും
നമുക്ക് കേട്ടാ വലിയ തലമുടിയില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് സീഡ് വാച്ചിലിട്ട് അഴിച്ചിടാണ് ട്ടോ ചെയ്യണേ മുല്ലപ്പൂക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടി മുല്ലപ്പൂക്ക് വെക്കായിരുന്നു ഇപ്പോ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ അഴിച്ചിടും ഇനി നമുക്ക് ഇതിനെ പറ്റിയ കുറച്ച് ഓർണമെന്റ്സ് ഇടണം ഇപ്പോ വളയാണ് ട്ടോ ഗോൾഡ് കളർ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് മലയൂടിട്ടാ നമ്മുടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേരള സാരിയാണ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ ഞാനിത് വാങ്ങിയത് മീഷോ തന്നെയാണ് ഒരു 1500 താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി മ്യൂറൽ വർക്കാണ് കൃഷ്ണൻ്റെ മ്യൂറൽ വർക്കാണ് നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ ബ്ലൗസ് പീസ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് തയ്പ്പിച്ചതാണ് കൈമ ചെറുതായിട്ട് മിറർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ ട്രെൻഡി അടിയിരിക്കണം എന്ന് വെച്ചാൽ സാരിയോ പാവാടയോ ഡാവണയോ അതൊന്നും എടുക്കാനുള്ളൊരു ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അതൊക്കെ ഇത്തിരി കംഫർട്ട് കുറവാണ് എന്ന് ഫീലുള്ളവർക്ക് പറ്റിയൊരു കുർത്തയാണ് ഇതെന്ന് പറയാൻ പറ്റില്ല ഒരു ടോപ്പാണ് അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ സ്കർട്ട് ഇടാം അല്ലെങ്കിൽ ലെഗിങ്സോ എന്ത് വേണമെങ്കിലും ഇടാം പല്ലാസോ ഇടാം നല്ല അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് നല്ല കോട്ടനാണ് നല്ല പ്യുവർ കോട്ടനാണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല സുഖമാണ് ഇടാനായിട്ട് പിന്നെ ഇത് ഒരു ഓവർ കോട്ട് ടൈപ്പാണ് ഉള്ളിൽ സ്ലീവ്ലെസ് ആണ് വേണമെങ്കിൽ നമുക്കിത് ഉരി വെച്ചിട്ട് സ്ലീവ്ലെസ് ടോപ്പ് ഇടാനും നന്നായിട്ടുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ട്രെൻഡും അതിൻ്റെ ട്രഡീഷണൽ ലുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ് കേട്ടോ വിഷുവിന് നമ്മുടെ ഈ വിഷുവിന് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ട്രഡീഷണൽ ടോപ്പാണ് വൈറ്റിൽ ഗോൾഡ് വർക്ക് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ ഉള്ളിലെ ഇന്നർ വരുന്നത് സ്ലീവ്ലെസ് ടോപ്പാണ് അത് വൈറ്റുമേ ഗോൾഡ് പ്രിൻ്റാണ് നല്ല ക്വാളിറ്റി പ്രിൻ്റ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടുമ്പളും ഗോൾഡിൻ്റെ ചെറിയ വർക്കുകൾ വരുന്നുണ്ട് കോട്ട് ഇങ്ങനെ നമുക്ക് ഊരി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ടാണ് കേട്ടോ ഇതിനുള്ളിലെ ഇന്നർ മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം ഇതുപോലെ ചെറിയൊരു ത്രെഡിൽ ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട് അത് അടിപൊളിയാണ് വൈറ്റും ഗോൾഡും കോമ്പിനേഷനിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നൊരു ഹാങ്ങിങ്സ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കോമ്പിനേഷനും ആ ത്രെഡ് വർക്കും പിന്നെ ഇതിൻ്റെ കഴുത്തിലും അതുപോലെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ചെറിയ ഗോൾഡിൽ ത്രെഡ് വർക്കുമേ ചെറിയ സ്റ്റോൺസ് പോലത്തെ സംഭവം ഒട്ടിച്ച് വെച്ചേക്കാണ് ബാക്കിലും ഇതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് വരുന്നത് ബാക്ക് ഭാഗത്ത് കോട്ടിൻ്റെ ഒരു നല്ല ഒരു ഫുൾ ലെങ്ത് അല്ല എന്നാലും മുക്കാൽ ലെങ്ത്തിലാണ് കോട്ട് വരുന്നത് നമുക്ക് അടിയിൽ പാൻറ്റോ പല്ലാസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം 3/4 സ്ലീവാണ് അടിപൊളിയാണ് ഇതൊരു പാവാടയും ബ്ലൗസാണ് ഇതിൻ്റെ പാവാടയുടെ നെറ്റിൻ്റെ തുണി ഞാൻ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഉള്ളിൽ ഒരു ലൈനിങ്ങും ഇതുപോലെ തന്നെ വൈറ്റ് കളർ ലൈനിങ്ങും വെച്ചിട്ട് താഴെ ബോർഡർ ഞാൻ സെപ്പറേറ്റ് എംബ്രോയിഡറി വർക്ക് വാങ്ങി സ്റ്റിച്ച് ചെയ്തതാണ് ടോപ്പ് വരുന്നത് ഒരു വെൽവെറ്റാണ് വെൽവെറ്റിൻ്റെ കഴുത്ത് ഭാഗത്ത് നെക്കിൻ്റെ അവിടെ ആയിട്ട് ഞാൻ ചെറിയൊരു ഗോൾഡ് കളർ പൈപ്പിംഗ് പോലെ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ലുക്ക് ഓണം വിഷു പരിപാടികൾക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു ട്രഡീഷണൽ ലുക്കാണ് പാവാടയും ബ്ലൗസും ഓണം വിഷു ഒക്കെ ആകുമ്പോൾ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് ചുരിദാർ പട്ടുപാടിയും ബ്ലൗസും ഇതിനൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ വിഷു ആകുമ്പോൾ ഒരു മഞ്ഞക്കളറാണെങ്കിൽ അടിപൊളിയല്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അടിപൊളി ചോയ്സാണ് കേട്ടോ ഈ ഒരു സാരി നല്ല മുൽമുൽ കോട്ടനാണ് ഉടുക്കാൻ അത്ര സുഖമാണ് ലൈറ്റ് വെയിറ്റ് ആണ് എത്ര സാരി ഉടുക്കാൻ അറിയാത്ത ആളാണെങ്കിലും ഈ സാരി സിമ്പിളായിട്ട് ഉടുക്കാം ഞാനിതിന് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് വലിയ റേറ്റൊന്നും വരുന്നില്ല 400 something വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഒരു 800 താഴെയാണ് നല്ല സുഖമാണ് ഉടുക്കാൻ അത്ര കംഫർട്ടാണ് അത് ഇത്ര ഏജ് ആയവർക്കുന്നില്ല പ്രായം കുറഞ്ഞവർക്കുന്നില്ല എല്ലാവർക്കും ഉടുക്കാം ചെറിയൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോളേജിലൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും യൂസ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കൈ വരുന്നത് ഒരു നെറ്റ് പോലത്തെ കൈയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിലും കൈയുടെ താഴെയായിട്ട് ചെറിയൊരു അലാസ്റ്റിക് വർക്കാണ് വരുന്നത് നമുക്ക് ജീൻസിന് യൂസ് ചെയ്യുന്ന ക്രോപ്പ് ടോപ്പാണ് ഇതുപോലെയുള്ള കോട്ടൺ സാരികൾക്ക് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നേക്കാളും കൂടുതൽ ചേരുക ഇതുപോലത്തെ ക്രോപ്പ് ടോപ്പുകളായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ കാണുമ്പോൾ തോന്നും ഇത് സെറ്റ് മുണ്ടാണോ ഒന്ന് ആക്ച്വലി ഇതൊരു സെറ്റ് മുണ്ടാണ് ഒരു സെറ്റ് മുണ്ടല്ല രണ്ട് സെറ്റ് മുണ്ടാണ്
ഞാൻ രണ്ട് സെറ്റ് മുണ്ടിൻ്റെ ഉടുക്കുന്ന ഭാഗം വെട്ടിയിട്ട് ഒരു പാവാട തയ്ച്ചതാണ്. രണ്ടും കൂടി ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ട് സെറ്റ് മുണ്ടിൻ്റെ ജോയിൻ ചെയ്തിട്ട് ഒരു പാവാട തയ്ച്ചേക്കാണ്. സെൻറ്ററിൽ ഞാൻ അതിൻ്റെ കസവ് വരുന്ന രീതിയിലാണ് പാവാട തയ്ച്ചിരിക്കുന്നത്. ഷോളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചുറ്റുന്ന ഭാഗമാണ്, ഒരു സെറ്റ് മുണ്ടിൻ്റെ ചുറ്റുന്ന ഭാഗമാണ് ഞാൻ ഷോളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു പാവാടയും ബ്ലൗസും അതുപോലെ ഒരു ഷോളായിട്ട് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് ദാവണയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചുറ്റിരിക്കുന്ന ഷോളുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ദാവണി ഉടുക്കുന്ന പോലെ, അതായത് സെറ്റുമുണ്ടിൻ്റെ മുകളിലത്തെ ഭാഗം ചുറ്റുന്ന പോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ദാവണിയായി. നല്ല രസമായിരിക്കും കേട്ടോ ഈ ഒരു ലുക്ക് കാണാനായിട്ട്. ദാവണി സെറ്റുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ഒരു ഇത് മാറിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ട്രഡീഷണലാണ് താനും, അതുപോലെ തന്നെ നല്ല ട്രെൻഡി ആയിട്ടിരിക്കും. അത് നമ്മൾ സെറ്റുമുണ്ടൊക്കെ കൊടുത്തിട്ട് കുറേ ഉടുത്ത് കഴിയുമ്പോൾ നമുക്കത് കുറേ ഉടുത്ത് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ എടുക്കാനായിട്ടൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഒരേപോലത്തെയുള്ള രണ്ട് സെറ്റുമുണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ടി തയ്ക്കാവുന്നതാണ്. രണ്ട് സെറ്റുമുണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കി, കാരണം ഇത് നല്ല വിരിവുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അയൺ ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരേപോലത്തെയുള്ള സെറ്റുമുണ്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ പാവാട തയ്ക്കാനായിട്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്? അമ്മമാരുടെ പഴയ സെറ്റുമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉടുത്ത് പഴയതായെന്ന് നമുക്ക് തന്നെ തോന്നുന്ന സെറ്റുമുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരി ആയാലും ഇതുപോലെ തന്നെ നല്ലൊരു പാവാട തയ്ച്ച് ഇങ്ങനൊരു സെയിം ഷോളായിട്ട് യൂസ് ചെയ്യാൻ ഒരു ചുറ്റുന്ന കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. ഇതാണ് എനിക്ക് നമ്മുടെ ഈ വിഷുവിൻ്റെ ട്രഡീഷണൽ ലുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലുക്ക്. നല്ല രസമുണ്ട്. ഞാനിപ്പോൾ സ്ലീവ്ലെസ് ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യുന്ന ബ്ലൗസിനനുസരിച്ച് ബ്ലൗസ് പെയർ ചെയ്യാം. ഞാൻ ബ്ലൗസ് തയ്ച്ചിരിക്കുന്നത് ഒരു പട്ടിൻ്റെ മെറ്റീരിയലാണ്. അത് സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ മിറർ വർക്കാണ്. സെറ്റുമുണ്ടായതുകൊണ്ട് തന്നെ ജുംക്കയാണ് നന്നായിട്ട് ചേരുക. ഒരു വലിയ ജുംക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓർണമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അടിപൊളി ലുക്കായിരിക്കും. നമ്മുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.